കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം മതഭീകരവാദികൾ ഹർത്താലിൻ്റെ മറവിൽ തെരുവിലഴിഞ്ഞാടി കടകൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും കെ എസ് ആർ ടി സി ബസ്സുകൾക്കും എന്തിനധികം ആംബുലൻസിന് നേരെയും വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടു പലയിടങ്ങളിലും പോലീസ് നോക്കുകുത്തിയായി പക്ഷേ ജനങ്ങൾ അതിക്രമം ഭയന്ന പിന്തിരിഞ്ഞോടിയില്ല അക്രമകാരികളെ കൈകാര്യം ചെയ്യാൻ അവർ മുന്നോട്ട് വന്നു ദേശവിരുദ്ധരുടെ ഹർത്താലിനെ മലയാളികൾ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു മിന്നൽ ഹർത്താൽ സംഘടിപ്പിച്ചവർക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഹർത്താലിനെ പോലീസ് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഹർത്താൽ സർക്കാർ സ്പോൺസേർഡാണെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിട്ടും ആഭ്യന്തര വകുപ്പ് പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കിയില്ല ഇന്നലെ രാത്രി മുതൽ ഹർത്താൽ അനുകൂലികൾ ഭീഷണിയുമായി തെരുവിലിറങ്ങിയിട്ടും പോലീസ് നിസ്സംഗരായത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾക്ക് നേരെയുള്ള റെയ്ഡും ദേശീയ സംസ്ഥാന നേതാക്കളുടെ അറസ്റ്റും ഏകപക്ഷീയമായ നടപടിയാണെന്ന് പറഞ്ഞ സി പി എം എം പിയും പി എഫ് ഐയുടെ നിരോധനം ഭീകരവാദത്തിന് പരിഹാരമല്ലെന്ന് വ്യക്തമാക്കിയ നിയമസഭാ സ്പീക്കറും ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയല്ലേ മതഭീകരവാദ പ്രവർത്തനത്തിൻ്റെ തെളിവുകളുണ്ടായിട്ടും രാജ്യത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് ക്രമസമാധാനം താറുമാറാക്കുന്നതിന് ഭീകരവാദികൾ തുടർന്നും തുനിഞ്ഞിറങ്ങുമ്പോൾ നിരോധനമല്ലാതെ മറ്റെന്താണ് പ്രതിവിധി